മൈദയും അരിപ്പൊടിയും ഏലക്കാ പൊടികളും മറ്റു രസക്കൂട്ടുകളും ചേർത്ത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഈ പഴംപൊരിയാണ് മോനെ പഴംപൊരി. ആഹാ അതേപോളി. ഹലോ മലയാളീസ്, വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വയലിംഗൽ. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് പൊരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മൂന്നോ നാലോ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഒരു രണ്ട് സ്പൂണോളം ബേക്കിംഗ് സോഡ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് വേണ്ടത് ഒരു ഏലക്കയാണ്. ഏലക്ക ശരിക്കും പൊടിച്ച ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ട ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ് നല്ല കളർ കിട്ടാൻ വേണ്ടി. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നാലോ അഞ്ചോ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഇട്ട് കൊടുത്ത ശേഷം ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാവധാനം സാവധാനം വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം മിക്സ് ചെയ്യണം. പെട്ടെന്ന് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം അധികം ലൂസ് ആകാൻ പാടില്ല ഈ ഒരു മിക്സ്. സാവധാനം സാവധാനം മിക്സ് ചെയ്താൽ ഈ ഒരു കാണുന്ന പോലെ നല്ല പശപ്പോട് കൂടിയ നല്ല ഒരു മിക്സ് ഇതുപോലെ നമുക്ക് കിട്ടണം. അതിനുശേഷം ഈ മിക്സ് ഏറ്റവും കുറഞ്ഞ ഒരു മണിക്കൂറും നമുക്ക് ഒന്ന് മാറ്റി വെക്കാം, കാരണം ഈ ബേക്കിംഗ് സോഡ ഇട്ടേക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടി. ഈ സമയത്ത് നമുക്ക് വേണ്ടത് നമുക്ക് നേന്ത്രപ്പഴമാണ് ആവശ്യം. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതിന് തൊലി കളഞ്ഞ ശേഷം ഏത് തരത്തിലാണോ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആ തരത്തിൽ തന്നെ കട്ട് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും നേർത്ത് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും. നമ്മളിവിടെ ഇതിനെ നീളത്തിൽ കട്ട് ചെയ്ത ശേഷവും പിന്നെയും അത് പകുതിയായിട്ട് കട്ട് ചെയ്യുകയും കൂടെ ചെയ്തു, കാരണം അങ്ങനെയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു പഴം നേർരേഖയിൽ നമ്മൾ കട്ട് ചെയ്യുന്നു, അതിനുശേഷം പകുതിയാണ്. അതിനുശേഷം കട്ട് ചെയ്ത ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം ഒരുമിച്ച് മാറ്റി നമുക്ക് എണ്ണ ശരിക്കും തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ശരിക്കും തിളയ്ക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ ഈ കാണിച്ച ഒരു അല്പം മിക്സ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇതുപോലെ പടയെന്ന് പൊങ്ങി വരും. അപ്പൊ അങ്ങനെ വന്നാൽ എണ്ണ തിളച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അതിനുശേഷം നമ്മുടെ ഈ പഴം ഇതുപോലെ നമ്മുടെ ആ മിക്സിലേക്ക് ശരിക്കും മിക്സ് ആക്കി ഇടുക, കാരണം ഇതുപോലെ ശരിക്ക് കട്ടിയായിരിക്കുന്ന ആ ഒരു മിക്സാണ് നമുക്ക് ആവശ്യം. അതിനുശേഷം ഈ പഴമെല്ലാം നമുക്ക് നാലോ അഞ്ചോ പഴം ഒരുമിച്ചിട്ട ശേഷം ശരിക്കും ശരിക്കും മിക്സ് ചെയ്യുക. അതിനുശേഷം എണ്ണയിലേക്ക് ഇതാ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ ശരിക്കും തിളയ്ക്കുന്ന എണ്ണയിൽ ഇതാ വെട്ടിത്തിളച്ച് കൊണ്ട് നമ്മുടെ പഴംപൊരി ഇങ്ങനെ കിടക്കുന്ന ആ ഒരു കിടപ്പ് തന്നെ വളരെ മനോഹരമായിരിക്കും. ഇതാ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം നമുക്ക് സാവധാനം ഈ ഒരു പഴംപൊരി ഒന്ന് മറച്ചിടണം. ഒരേ ഓരോ വശങ്ങളും ഒരുപോലെ തന്നെ ശരിക്കും വെന്തു വരണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് ശേഷം ഇതുപോലെ ശരിക്കും മറച്ചിടുക. അങ്ങനെ മറച്ചിടുകയും കൂടെ ചെയ്താൽ ആ ഉള്ളിലെ വശം ഒരുപോലെ വേഗം അതോടൊപ്പം തന്നെ ഔട്ട് സൈഡ് നല്ല ക്രിസ്പി ആയി കിട്ടുകയും ചെയ്യും. സാധാരണ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെയുള്ള ആ ഒരു ടേസ്റ്റ് നിന്നും ആ ഒരു കളറും ആ ഒരു രുചിയും ആ ഒരു ഗുണമേന്മയും ഇതെല്ലാം ഒരേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഈ കാണുമ്പോൾ ഏകദേശം 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം പാകമായിട്ടുണ്ടാവും. അതിനുശേഷം എണ്ണയിൽ നിന്ന് പതുക്കെ നമുക്ക് കോരി മാറ്റി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ തന്നെ എന്തൊരു രസമാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. വളരെ മനോഹരമായ ചായക്കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന പോലത്തെ തന്നെയുള്ള ടേസ്റ്റോട് കൂടിയ മണമോട് കൂടിയ രുചിയോട് കൂടിയ അടിപൊളിയായിട്ടുള്ള പഴംപൊരി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന ഈ പഴംപൊരിയിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഒരു പിടിയങ്ങ് പിടിച്ചാൽ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീട്ടിൽ ചെയ്തു നോക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച്. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗൽ.